നമസ്കാരം, എൻ്റെ പേര് അലീന സുരേന്ദ്രൻ. ഞാൻ പണിക്കൻകുടിയിലെ പുല്ലണ്ടത്താണ് എൻ്റെ വീട്. കഴിഞ്ഞ ദിവസം നടന്ന കോടിയേരി കോമ്രേഡ് കോടിയേരി ബാലകൃഷ്ണൻ ടൂർണമെൻറ്റിൽ വെച്ചെടുത്തൊരു ക്യാച്ച് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഭയങ്കര വൈറലായി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇത്രയും വൈറലാവുന്ന എനിക്കൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട അലീന പറക്കുന്ന താരമാണ്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം ഇതിനിടെ ഏറെ ശ്രദ്ധേയയായ ക്രിക്കറ്റ് താരം. കേരള ക്രിക്കറ്റ് ടീമിലെ അംഗമാണ്. ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി സ്വദേശിയാണ്. പലകളും താഴ്വാരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഗ്രാമത്തിൽ നിന്ന് അലീന ഉയരങ്ങൾ പറന്ന് കീഴടക്ക് തന്നെയാണ്. അലീന, നമസ്കാരം. സമീപ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം താരമായി 800,000+ പേര് ഈ അലീന ഇങ്ങനെ പറന്ന് ക്യാച്ചെടുക്കുന്നത് കണ്ടു. അതിനെ കുറിച്ച് ഒന്ന് പറയാം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു ക്യാച്ച് ഇത്രയും വൈറലാകുമെന്ന്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ക്യാച്ച് എടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലേ, എവിടെ വെച്ചിട്ടായിരുന്നു? തലശ്ശേരി. ഈ കരിയറിൽ ഏതെല്ലാം തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്? ഇപ്പൊ എത്ര വർഷമായി രംഗത്ത്? ഞാൻ ഇതിന്റെ 10-ാമത്തെ വർഷമാണ് ക്രിക്കറ്റിൽ തന്നെ. അപ്പോ 9-ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റേറ്റ് കളിച്ചു വരുന്നുണ്ട്. അണ്ടർ 16 മുതൽ അണ്ടർ 23, അണ്ടർ 19, പിന്നെ ഇപ്പൊ സീനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിമ്പ്യൻ കെ എം ബീരാമോളുടെയും ബിനുവിന്റെ ഒക്കെ നാടാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. പണിക്കൻകുടി കൊമ്പിടിഞ്ഞാൽ മേഖല, അവിടെ നിന്ന് തികച്ചും അപകീർത്തമായി. ഈ പശ്ചാത്തലം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ഇവിടെ ചുറ്റും ജാതിമരങ്ങളും ഒക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തികച്ച് ഗ്രാമീണമായ ഒരു പ്രദേശമാണത്. ഗ്രാമീണമായ ഈ പ്രദേശത്ത്, ഗ്രാമീണമായ ഈ പശ്ചാത്തലത്തിലാണ് അലീന ജനിച്ചു വളർന്നത്. അലീനയ്ക്ക് കുട്ടിക്കാലത്ത് ഏതിനോടായിരുന്നു താല്പര്യം? സ്പോർട്സിനോട് തന്നെയായിരുന്നു അല്ലേ? എനിക്ക് ക്രിക്കറ്റ് തന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ ആദ്യമേ സ്പോർട്സിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജാവലിൻ ത്രോയൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ. പഠിച്ചത് എവിടെയായിരുന്നു? പഠിച്ചത് ഞാൻ പല പല സ്കൂളിലായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം ക്രിക്കറ്റ് ബേസ് ചെയ്തപ്പോൾ 9-ാം ക്ലാസ്സിൽ തൊടുപുഴ പോയി, പിന്നെ +1 വയനാട് പോയി, പിന്നെ ഡിഗ്രി ഇവിടെ ആലുവ. ആദ്യം 9-ാം ക്ലാസ് വരെ പഠിച്ചത്? ആദ്യമേ 1-4 വരെ പാറത്തോട് പഠിച്ചു. പാറത്തോട്. പിന്നെ 5-8 വരെ പണിക്കൻകുടി. പിന്നെ അങ്ങനെ. ശരി. പാറത്തോട് സെന്റ് ജോർജസ് ഹൈസ്കൂളില് 1-5 വരെ, 1-4 വരെ പഠിച്ചു. അതിനുശേഷം പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് 5-8 വരെ പഠിച്ചു. 8-ാം ക്ലാസ്സിന് ശേഷം? അതിനുശേഷം 9-ൽ എനിക്ക് അക്കാഡമി കിട്ടിയാണ് ക്രിക്കറ്റിന്റെ. അപ്പോ 9-10 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യനിലും, പിന്നെ +1 +2 പനങ്ങണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവിടെ, പിന്നെ ഡിഗ്രി ഇവിടെ ആലുവ യു സി കോളേജ്. ഇപ്പൊ എന്താ അക്കാദമിക് ആയിട്ട് പഠിക്കുന്നത്? വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ആലുവ യു സി കോളേജ്. അവിടെ ഇപ്പോൾ MA എക്കണോമിക്സിന് അലീന പഠിക്കുന്നു. അപ്പോൾ ഈ ക്രിക്കറ്റ് മത്സരം, അതായത് അലീനയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയ ഈ ക്രിക്കറ്റ് മത്സരം, അത് അതിൻ്റെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ഈ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ശരിക്കും ഞാൻ ക്രിക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാണ് എനിക്ക് ശരിക്കും ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടായത്. കാരണം എന്നെ കുറച്ചുപേർ അറിയാൻ തുടങ്ങിയതും ഈ ക്രിക്കറ്റിലൂടെയാണ്. ഇപ്പം എന്നെ തന്നെയല്ല, എൻ്റെ കുടുംബത്തിനെയും എല്ലാവരും അറിയാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിന് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം UAE ടൂർണമെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്ന് ഒരു 4-5 പേരെങ്ങാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലാദ്യമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ക്രിക്കറ്റിൽ ഞാൻ അണ്ടർ 19 എൻജോയ് പോയിരുന്നു. അപ്പം അതിനും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ക്യാച്ചിനെ കുറിച്ചൊന്ന് പറയാമോ? ആ ക്യാച്ച് എടുത്ത് അലീന ഇങ്ങനെ മൈതാനത്ത് ഇങ്ങനെ വീഴുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഓടിയെത്തുന്ന ആ രംഗം, അതിപ്പോ ആ സിറ്റുവേഷനിൽ ജയിക്കാൻ വേണ്ടത് അവർക്ക് 3 ഓവറിൽ 3 റൺ മതി. അപ്പോ എന്റെ മനസ്സിലെ ക്യാച്ച് തുടങ്ങിയപ്പോ ഇപ്പൊ ഈ ക്യാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും 3 റൺ വേണമെന്നായിരുന്നു. അപ്പോ എന്ത് വന്നാലും എനിക്ക് ക്യാച്ച് എടുക്കുമെന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. അതുപോലെ തന്നെ ഞാൻ പോയിട്ട് ആ ക്യാച്ച് എടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. അത് ലാസ്റ്റ് വിക്കറ്റ് ആയിരുന്നു ഞാൻ കുറെ സന്തോഷം. അപ്പൊ നമ്മള് ജയിക്കുന്നു.
തോറ്റതല്ലല്ല, തോൽവിയും ജയമൊക്കെ ഉണ്ടാവും, എങ്കിലും നമ്മുടെ ചില പെർഫോമൻസ് ആണ്. ഇപ്പൊ നമ്മള് ഒരു കളിക്കളത്തിലേക്ക് ഇങ്ങനെ കാണികൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴ് ചിലപ്പോ പരാജയപ്പെട്ട ടീമാണെങ്കിലും അതിലെ ചില ആളുകളുടെ പെർഫോമൻസ് ഒരിക്കലും മറക്കാനാവാത്ത പെർഫോമൻസ് ആയിട്ട് മാറുന്നുണ്ട്. അലീനയ്ക്ക് ഇപ്പൊ ജോലി എന്താ? ജോലിയൊന്നുമില്ല. അല്ല, പഠനം കഴിഞ്ഞിട്ടൊരു ജോലി ഉണ്ടാവും തീർച്ചയായിട്ടും, എന്തെങ്കിലും നോക്കണം. ഈ രംഗത്ത് ആരൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ? എനിക്ക് വുമൺസിലാണെങ്കിൽ എനിക്ക് സ്മൃതി മന്ദനേനും ജെമീനിയും, ജെമീനും അറിയില്ല, ജെമീമേനും പിന്നെ എലിസ് കുര്യനെ ഇഷ്ടം. പിന്നെ മെൻ ക്രിക്കറ്റിൽ എനിക്ക് ധോണി, സച്ചിൻ, യുവരാജ്. എന്തായാലും അലീനയുടെ മനസ്സിൽ ഇങ്ങനെ എല്ലായ്പ്പോഴും ഒരു വലിയ താരനിര തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അവരോട് ഒപ്പം പോകാനല്ല, അവരോട് പിന്നാമ്പുറം ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനാണ് അലീനയ്ക്ക് ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ ഈ ക്രിക്കറ്റ് കരിയറിൽ തന്നെയാണെങ്കിലും ഇടുക്കിയിൽ നിന്ന് ഇത്രയേറെ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷകരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇടുക്കിയിൽ നിന്ന് ഒരുപാട് പിള്ളേരുണ്ട്, അതിൽ നിന്ന് ഒരാളാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇടുക്കി തന്നെ അലീനയുടെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട്? ഉണ്ട്, രാജാക്കാട് ആ ഭാഗത്തു നിന്നാണ് കുറച്ച് പിള്ളേരുള്ളത്. പിന്നെ ഇവിടുന്ന് ഞാൻ, പിന്നെ തൊടുപുഴയിൽ നിന്ന് കുറച്ച് പേരുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പൊ ജന്മനാട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് അലീന നേട്ടങ്ങൾ കൈവരിച്ചിട്ട്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ജന്മനാട്ടിന്റെ ഒരു സ്വീകരണമൊക്കെ സമീപ ദിവസങ്ങളിൽ ഉണ്ടെന്ന് തോന്നല്ലേ? വീട്ടിലിപ്പോ ഈ ഗ്രാമീണമായ പശ്ചാത്തലത്തില് ഒരുപക്ഷെ അലീന നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട്? ഇല്ല, അന്നൊക്കെ റോഡ് പോലും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നടന്ന് ഒരുപാട് നടന്നിട്ട് എത്തിയിട്ടില്ല. ഒരു 7 മണിക്ക് മറ്റു ഇറങ്ങും, 9 മണിക്ക് സ്കൂളിൽ ചെല്ലാം. പാറത്തോട് പണിക്കൻകുടി, പാറത്തോടിനും പണിക്കൻകുടിക്കും ഇടയ്ക്കായിട്ട് ഈ സ്ഥലം അല്ലേ? പുല്ലുകണ്ടം പറയും ഈ സ്ഥലം. അപ്പൊ പുല്ലുകണ്ടത്തെ കുന്നിൻ മുകളില് ആണ് ഇവിടെ കഴിയുന്നത്. എങ്കിൽ പോലും ഈ കുന്നുകളിൽ നിന്ന് ഇറക്കം ഇറങ്ങിയൊക്കെ പോയി എത്ര ദൂരമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങൾ പോയിട്ടുണ്ട്? അങ്ങനെ വെച്ചാ ഇപ്പൊ ഇന്ത്യ തന്നെ എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളും പോയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലും പോകത്തുള്ളൂ ക്രിക്കറ്റിൽ, അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട് ശരിക്കും. പിന്നെ പുറത്ത് ദുബായി പോയി, ഹോങ്കോങ് പോയായിരുന്നു. മറ്റേ ബേസ്ബോൾ ഇന്ത്യ കളിച്ചായിരുന്നു ഏഷ്യ കപ്പിൽ, അപ്പോൾ അത് കളിച്ച് വന്ന് ഒരു വർഷമാകുന്നു. വീട്ടിലെ സപ്പോർട്ടൊക്കെ നന്നായിട്ട്. ആരൊക്കെയാണ് ഈ രംഗത്ത് പരിശീലനം തരുന്നവര്? ഇപ്പൊ യു സി കോളേജിനകത്ത് ഞങ്ങൾക്ക് ഉമേഷ് സാറായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ ആരുമില്ല. ഇപ്പൊ നമ്മള് തൊടുപുഴയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ അവിടെ വിഷ്ണു എന്നുള്ളൊരു ചേട്ടനാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോ മെച്ചപ്പെട്ട പ്രകടനങ്ങളെല്ലാം കാഴ്ചവെക്കുമ്പോഴ് നമ്മള് നടന്ന വഴികളിൽ ആദ്യമായിട്ട് നമ്മളെ വഴി നടത്തിയ നമുക്ക് പ്രോത്സാഹനം തന്ന ഒരുപാട് ആളുകളെ മനസ്സിൽ ഓർക്കുന്നുണ്ടാവല്ലേ? ആരൊക്കെയാണ്? അത് ഞാൻ സ്പോർട്സ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ആദ്യമേ എന്റെ സ്പോർട്സ് ടീച്ചറായിരുന്നത് ലൂസിലെ ടീച്ചറാണ്, പഠിക്കുന്ന സ്കൂളിലെ. പിന്നെ ആ സ്കൂളിൽ തന്നെ വേറൊരു മനു എന്ന് പറഞ്ഞൊരു സാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറിലൂടെയാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ അവിടുന്ന് വന്ന് തൊടുപുഴ വന്നപ്പോൾ എനിക്കൊരു കോച്ചുണ്ടായി, അത് സോണിയ മോളാണ്. ചേച്ചി എനിക്ക് ഒരുപാട് ഒരുപാട് ക്രിക്കറ്റിനെ പറ്റി കുറേ അറിവുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വന്ന് വയനാട് എത്തിയപ്പോൾ എനിക്ക് അനൂസായിരുന്നല്ലോ. അനൂസ് കഴിഞ്ഞ് പിന്നെ യു സി കോളേജ് എത്തിയപ്പോൾ എനിക്ക് ഉമേഷ് സാറായിരുന്നല്ലോ പറഞ്ഞു തന്നെ. ഇപ്പൊ പിന്നെ നമ്മുടെ കേരള ടീമിൽ ഫുള്ളായിട്ട് സുമൻ ശർമ്മ എന്ന് പറഞ്ഞ മാമുണ്ട്. ലൂസിലെ ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിലാണ് നമ്മുടെ ക്രിക്കറ്റ് ജീവിതം അങ്ങ് ആരംഭിക്കുന്നത് അല്ലേ? കാരണം അവർ നൽകിയൊരു പ്രോത്സാഹനമാണ് പിന്നീട് ഓരോ ചുവട് വയ്ക്കാനുമുള്ള പ്രേരണ ശക്തിയായിട്ട് മാറും. അലീനയുടെ മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പപ്പ സുരേന്ദ്രൻ, എന്റെ അമ്മ ശാന്തിനി, പിന്നെ എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട്, സിജിൽ, നിജിൽ. മൂത്തയാള് സിജിൽ, ഇളയാള് നിജിൽ. അവരെന്ത് ചെയ്യുന്നു? അവരിപ്പോ മൂത്തയാള് ഒരു ജോലിയാണ്, ഇളയാളിപ്പോ വർക്ക്ഷോപ്പില്. ഇടുക്കിയിൽ നിന്ന്, ഇടുക്കിയുടെ മലഞ്ചെരുവുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള താരനിരകൾ പുറത്തേക്ക് എത്തുമ്പോൾ അവർ അടയാളപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒളിമ്പ്യൻ ബീനാമോൾ അറിയാം, അവരെയൊക്കെ അറിയാം. എന്തായാലും അലീനയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.